ബെൽഫാസ്റ്റിലെ ആദ്യകാല മലയാളിയായ ജേസൺ പൂവത്തൂർ നിര്യാതനായി. ഡെൻമുറി പ്രദേശത്ത് താമസിച്ചിരുന്ന പത്തനാപുരം സ്വദേശി ജേസൺ കഴിഞ്ഞ ദിവസം രാവിലെ വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് ആംബുലൻസ് എത്തി മരണം സ്ഥിരീകരിച്ചു. ഹൃദയാഘാതമാണ് മരണകാരണം. 2000s തുടക്കത്തിൽ വടക്കൻ അയർലൻഡിലേക്ക് കുടിയേറിയ മലയാളികളിൽ പ്രധാനിയാണ് ജേസൺ. അതുകൊണ്ട് ഈ പ്രദേശത്തെ സംഘടനാ പ്രവർത്തനങ്ങളിലടക്കം സജീവ സാന്നിധ്യമായിരുന്നു ഇദ്ദേഹം. സൗദിയിൽ നിന്നുമാണ് UKയിലേക്ക് ജേസണും കുടുംബവും എത്തുന്നത്. റോയൽ വിക്ടോറിയ ഹോസ്പിറ്റൽ ജീവനക്കാരനായിരുന്ന ജേസൺ ബെൽഫാസ്റ്റ് സെന്റ് ഗ്രിഗോറിയാസ് പള്ളിയുടെ സെക്രട്ടറി ട്രസ്റ്റി സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. പത്തനാപുരം സ്വദേശിയായ ജേസൺ ബെൽഫാസ്റ്റ് സെന്റ് മാർട്ട് ഗ്രിഗോറിയാസ് ഓർത്തഡോക്സ് ചർച്ചിലെ അംഗമാണ്. പൂവത്തൂർ കുടുംബാംഗമായ ഇദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനും ശവസംസ്കാരം നടത്താനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പിന്നീട് പൊതുദർശനത്തിന് വയ്ക്കുന്നതായിരിക്കും. ലിവർപൂൾ സ്ട്രീറ്റ്, പാഡിംഗ്ടൺ, സെന്റ് പാൻക്രാസ് എന്നിവയുൾപ്പെടെ ലണ്ടനിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകൾ ക്രിസ്മസിനോടനുബന്ധിച്ച് അടച്ചുപൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ട്രെയിൻ സേവനങ്ങൾ തടസ്സപ്പെടുമെന്ന് നെറ്റ്വർക്ക് റെയിൽ അറിയിച്ചു. ക്രിസ്മസ് കാലയളവിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരോട് മുൻകൂട്ടി ഈ തടസ്സങ്ങൾ മനസ്സിലാക്കി യാത്ര പ്ലാൻ ചെയ്യണമെന്ന് നെറ്റ്വർക്ക് റെയിൽ അറിയിച്ചു. ബ്രിട്ടനിലെ ഏറ്റവും തിരക്കേറിയ സ്റ്റേഷനായ ലിവർപൂൾ സ്ട്രീറ്റ് December 25 മുതൽ January 2 വരെ 8 ദിവസത്തേക്ക് അടച്ചിടും. അതുപോലെ പുതിയ HS2 ഓൾഡ് ഓക്ക് കോമൺ സ്റ്റേഷന്റെ പണി നടക്കുന്നതിനാൽ പാഡിംഗ്ടണും December 27 മുതൽ 29 വരെ അടച്ചിടും. December 21 മുതൽ 29 വരെ മിഡ്ലാൻഡ് മെയിൻ ലൈനിൽ 9 ദിവസത്തെ ജോലികൾ നടക്കുന്നതിനാൽ ഇത് സെന്റ് പാൻക്രാസിന്റെ സേവനത്തെ സാരമായി ബാധിക്കും. കൂടാതെ ബെഡ്ഫോർഡിന് തെക്ക് ഈസ്റ്റ് മിഡ്ലാൻഡ്സ് റെയിൽവേ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കും. ഹാർപെൻഡനും സെൻട്രൽ ലണ്ടനും ഇടയിൽ തേംസ് ലിങ്ക് ട്രെയിനുകളൊന്നും ഓടില്ല. അതുകൊണ്ട് യാത്രക്കാർ മറ്റ് സ്റ്റേഷനുകൾ ഉപയോഗിക്കുകയോ കണക്ടിംഗ് ബസ്സുകൾ ഉപയോഗിക്കുകയോ ചെയ്യേണ്ടി വരും. ലണ്ടനിലെ പ്രധാന വിമാനത്താവളങ്ങളിലേക്കുള്ള യാത്രയെയും തടസ്സം ബാധിക്കും. ലണ്ടന് പുറത്ത് സിഗ്നലിംഗ് ജോലികൾ കാരണം ക്രൂസ് സ്റ്റേഷൻ December 27 അടച്ചിടുകയും January 3 വരെ സേവനങ്ങൾ തടസ്സപ്പെടുകയും ചെയ്യും. അവധിക്കാലങ്ങളിൽ പ്രധാന ജോലികൾ ഒഴിവാക്കണമെന്ന് മുൻപ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ക്രിസ്മസിനും പുതുവത്സരത്തിനും ഇടയിലുള്ള യാത്രക്കാരുടെ എണ്ണം സാധാരണ നിലയേക്കാൾ പകുതിയിൽ താഴെയാണെന്ന് നെറ്റ്വർക്ക് റെയിൽ പറയുന്നു. അതേസമയം ക്രിസ്മസ് കാലയളവിൽ രാജ്യത്തുടനീളമുള്ള മിക്ക ട്രെയിൻ സർവീസുകളും സാധാരണ പോലെ പ്രവർത്തിക്കുന്നതാണ്. ട്രെയിൻ ഓപ്പറേറ്റർ വെബ്സൈറ്റുകളിൽ ക്രിസ്മസ് കാലയളവിലെ ട്രെയിൻ സേവനങ്ങളുടെ ടൈം ടേബിളുകൾ ഈ വാരാന്ത്യം മുതൽ ലഭ്യമാകുന്നതാണ്. ഇത് യാത്രക്കാർ മുൻകൂട്ടി പരിശോധിച്ച് പ്രധാന റൂട്ടുകളിൽ വേണ്ട മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കേണ്ടതാണ്. October 1 മുതൽ ബ്രിട്ടനിലെ വീടുകളിൽ നിന്നും ഈടാക്കുന്ന എനർജി നിരക്കുകളിൽ വർധനവ് പ്രാബല്യത്തിൽ വരും. ചൊവ്വാഴ്ചയിലെ നിരക്ക് വർധനയിൽ നിന്നും താൽക്കാലികമായി രക്ഷപ്പെടാൻ വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഈ വീക്കെൻഡിൽ തന്നെ മീറ്റർ റീഡിംഗ് സമർപ്പിക്കാനാണ്. കുറഞ്ഞ നിരക്കിൽ ഉപയോഗിച്ചിരുന്ന എനർജിക്ക് കൂടുതൽ തുക നൽകേണ്ടി വരുന്നത് ഇത്തവണ ഒഴിവാക്കാനാണ് ഈ സൂത്രം. സ്റ്റാൻഡേർഡ് വേരിയബിൾ തരീഫിലുള്ള വീടുകൾക്ക് അടുത്ത മാസം 1 മുതൽ 10% നിരക്ക് വർദ്ധിക്കുന്നത്. രാജ്യത്തെ 85% വീടുകളും ഈ തരീഫിലാണ്. എനർജി റെഗുലേറ്ററായ ഓഫ്റ്റം പ്രൈസ് ക്യാപ്പിൽ വരുത്തിയ മാറ്റമാണ് ഒക്ടോബറിൽ പ്രതിഫലിക്കുന്നത്. എന്നാൽ ഇതിനു മുൻപ് മീറ്റർ റീഡിംഗ് എടുക്കുന്നത് വഴി സപ്ലയർ നിങ്ങളുടെ ഉപയോഗത്തിനുള്ള നിരക്ക് നിശ്ചയിക്കാൻ പുതിയ ക്യാപ്പ് പ്രയോജനപ്പെടുത്തുന്നത് ഒഴിവാക്കാം. മറിച്ചായാൽ കൂടുതൽ ഉപയോഗിച്ചെന്ന നിലയിൽ ഉയർന്ന നിരക്കിൽ ചാർജ് ഈടാക്കും. അതിനാൽ ഈ വീക്കെൻഡിൽ തന്നെ മീറ്റർ റീഡിംഗ് എടുക്കുന്നത് താൽക്കാലികമായി ആശ്വാസം നൽകും.